അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സത്യത്തിൻ്റെ മതമാണ്. ദീനുൽ ഇസ്ലാമിൽ നമ്മൾക്ക് കഴിവാകുന്നത് മാത്രമേ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുള്ളൂ. ബുദ്ധിമുട്ടിക്കൊണ്ടോ ശാരീരികമായ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടോ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അമലുകളെ പ്രവർത്തനങ്ങളെ ചെയ്യണമെന്ന് ഒരിക്കലും ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിക്കുന്നതുമില്ല, അത് ചെയ്യേണ്ടുന്നതും ഇല്ല. ദിക്റുകൾ മനസ്സിൻ്റെ ഒരു ആനന്ദമാണ്, ഒരാശ്വാസമാണ്, മനസ്സിന് സമാധാനമാണ്. പ്രാർത്ഥന, പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും. ആ ഒരു വിശ്വാസമാണ് വിശ്വാസിക്കുണ്ടാകേണ്ടുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ മഹാമാരികൾ പിടിപെട്ടുകൊണ്ട് ദിവസവും ആളുകൾ ദിനം പ്രതി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭയപ്പെടേണ്ടുന്നതും എന്നാൽ ഭയപ്പെടേണ്ടതില്ലാത്തതുമായ ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു ജീവിത ശൈലിയിലേക്കാണ് നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടുന്നത്. പരമാവധി നമ്മുടെ എത്ര വലിയ സുഹൃത്ത് ബന്ധങ്ങളെ കാണുമ്പോഴും എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ആ ഹസ്തദാനങ്ങൾ ഒഴിവാക്കുക. നമ്മൾ എവിടെ നമ്മുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിൽ പോകാനാണെങ്കിൽ പോലും ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സാനിറ്റൈസറുകളും അതുപോലെ തന്നെ നമ്മുടെ കൈ നല്ല വൃത്തിയായി കഴുകി മുഖമെല്ലാം ശുദ്ധി വരുത്തിയതിന് ശേഷം ആ വീട്ടിലേക്ക് പോവുകയും അവിടുത്തെ കൊച്ചുമക്കളെ എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്നത് നമ്മൾ പൂർണ്ണമായും ഉറപ്പ്, നമ്മൾ സേഫ്റ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കണം ആ കുഞ്ഞുമക്കളെയും നമ്മൾ താലോലിക്കാൻ എടുക്കേണ്ടുന്നതും. കാരണം ഇല്ലെങ്കിൽ നമ്മളുടെ അശ്രദ്ധ കാരണം ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കാരണം ഒരാളും വേദനിക്കരുത്, നമ്മൾ കാരണം ഒരാളും പ്രയാസപ്പെടരുത്, നമ്മൾ കാരണം ഒരാളുടെയും ജീവൻ നഷ്ടത്തിലാകരുത് എന്ന ചിന്തയാണ് ഒരു വിശ്വാസിക്ക് വേണ്ടുന്നത്. സ്കൂൾ തുറന്നല്ലോ, മക്കൾ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ ടി വിയുടെ മുന്നിലാണ്. സ്കൂൾ ടീച്ചർമാരുടെ സാന്നിധ്യത്തിൽ നിന്ന് ഇപ്പോൾ ഓൺലൈൻ പദ്ധതിയിലൂടെ നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് അറിവ് കരഗതമാക്കാനുള്ള പദ്ധതി സർക്കാർ മുഖാന്തരം വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടി വി ഇല്ലാത്ത കുട്ടികൾ ടി വി ഉള്ള വീടുകളിലേക്ക് പോയി കൂട്ടം കൂട്ടമായി പഠിക്കുകയാണ്, ഉത്സാഹിച്ച് പഠിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴും പല രക്ഷിതാക്കൾക്കുമുള്ള പരാതിയാണ് എൻ്റെ മക്കൾ എത്ര പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ലല്ലോ, എൻ്റെ മക്കൾ എത്ര വായിച്ചിട്ടും കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവനക്ക് കഴിയുന്നില്ലല്ലോ, ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും ഇവൻ്റെ തലയിൽ കയറില്ലല്ലോ, സാറമാർ എത്ര പറഞ്ഞിട്ടും മടുത്തു ഇവൻ്റെ മനസ്സിലായിട്ടാണ് ഒന്നും അങ്ങോട്ട് കയറണില്ല എന്നൊക്കെ പരാതി പറയൽ നമ്മുടെ രക്ഷിതാക്കളിൽ എത്രയോ പേരാണ്. എന്താണിവൻ പഠിക്കുന്നില്ലല്ലോ, വളരെ സങ്കടമാണ്. ഒരുപാട് രൂപ പൈസകൾ കൊടുത്തു വലിയ വലിയ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ വാങ്ങി ഉന്നതമായ ഫീസുകൾ കൊടുത്തു പാറമേടയിൽ പണിയെടുത്തും എരിയുന്ന പൊരിയുന്ന വെയിലത്ത് കഷ്ടപ്പാടുകൾ സഹിച്ചും ഒക്കെ നല്ല ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ അയക്കുമ്പോൾ ഈ ഒരു നിരാശ എല്ലാ മാതാപിതാക്കളിലും കാണപ്പെടാറുണ്ട്. അതിൽ പരിശുദ്ധമായ ഖുർആനിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ? എന്നാൽ പഠിപ്പിക്കുന്നു, പരിഹാരമുണ്ട്. മന്ദത ബാധിച്ച കുട്ടിയെപ്പോലും നമുക്ക് ഈ ഒരു പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ഒരു സൂക്തത്തിലൂടെ പാരായണം ചെയ്യുന്നതിലൂടെ, സ്ഥിരമായി പാരായണം ചെയ്യുന്നതിലൂടെ എത്ര വലിയ മന്ദബുദ്ധികളായ കുട്ടികളുടെ മന്ദതയെ മാറ്റാനും അവരുടെ ഓർമ്മക്കുറവിനെ പരിഹരിക്കാനും ബുദ്ധിശൂന്യതയെ ഇല്ലാതാക്കി ബുദ്ധി കൂർമതയുള്ളവരാക്കാനും മനസ്സിന് വിശാലതയുണ്ടാകാനും മനസ്സിൻ്റെ സങ്കടങ്ങൾ മാറിക്കിട്ടാനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു നിർദ്ദേശിച്ച ഒരു സൂറത്തുണ്ട്. സൂറത്തു അതിനകത്ത് നമ്മളെപ്പോഴും നമുക്കറിയാകുന്ന അലം നശ്റഹ് ലക സദ്റക وَوَضَعْنَا عَنْكَ وِزْرَكَ الَّذِي أَنْقَضَ ظَهْرَكَ وَرَفَعْنَا لَكَ ذِكْرَكَ
فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. എന്ന ഈ ഒരു സൂറത്ത് 7 പ്രാവശ്യം ഒരാൾ പാരായണം ചെയ്തി. ആ പാരായണം ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളമെടുത്തിട്ട് അതിനകത്ത് 7 പ്രാവശ്യം പാരായണം ചെയ്ത് മറ്റ് ഭൗതികമായ വർത്തമാനങ്ങളൊന്നും സംസാരിക്കാതെ 7 പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്തിട്ട് വെള്ളത്തിനുള്ളിൽ ഇഷ്ഫി 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 എന്ന് 3 പ്രാവശ്യം ഓതുകയും ആ വെള്ളത്തിൽ മന്ത്രിക്കുകയും ചെയ്താൽ ആ കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇത് ഓതുന്നതിലൂടെ എല്ലാ ദിവസവും ഏറ്റവും നല്ലത് സുബഹി നിസ്കാരത്തിന് ശേഷം സ്വന്തമായി പാരായണം ചെയ്താൽ. ചില ആളുകൾക്ക് എപ്പോഴും അറിവാണ്, ഓഹ് എവിടെയാ വെച്ചതെന്ന് അറിയില്ല, ഇന്നലെ അങ്ങോട്ട് കൈ തന്ന സാധനമായിരുന്നു, എവിടെയാ വെച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറയൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിച്ച് നമുക്ക് നല്ല രീതിയിൽ ഓർമ്മശക്തിയും കൂർമ്മ ബുദ്ധിയും ഉണ്ടാകാൻ ഉതകുന്ന ഒരു വലിയ സൂറത്താണ് അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന ആ സൂറത്ത് ഓതി 7 പ്രാവശ്യം ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിക്കുകയാണ് എങ്കിൽ എത്ര വലിയ ബുദ്ധിശൂന്യതയുള്ള കുട്ടിയും പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്താൻ കഴിയും, വലിയ വിജയം നേടിക്കൊടുക്കാൻ കഴിയും, വലിയ ഉന്നതമായ പദവികളിലേക്കും ഉന്നതമായ വിജയത്തിലേക്കും ഉന്നതമായ സ്ഥാനത്തിലേക്കും നിങ്ങളുടെ കുട്ടി മാറുന്നതായി, മാറ്റം വരുന്നതായി, മാറ്റത്തിൻ്റെ മാറ്റൊലി സൃഷ്ടിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പറയാനുള്ളത്, അൽഹംദുലില്ലാ, ഈ ഒരു പ്രഭാഷണം കേൾക്കുന്നതിലൂടെ ഒരുപാട് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ, കൊല്ലം പ്രദേശത്തുള്ള ഒരു ഉമ്മ നമ്മളുടെ ഈ ഒരു പ്രഭാഷണം കേൾക്കുകയും അതിലൂടെ ആ ഉമ്മ ഈ ഒരു സന്ദർഭത്തിൽ സ്വർണത്തിന് വില കൂടിയ സാഹചര്യത്തിൽ പോലും ആ ഉമ്മ തൻ്റെ കമ്മലും അതുപോലെ തന്നെ ഒരു മാലയുടെ ചുട്ടിയും പാവപ്പെട്ട ഒരു എത്തീം കുട്ടിക്ക് കൈമാറണമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസ്തതയോടുകൂടി എന്നിലേക്ക് ഏൽപ്പിക്കുകയും അൽഹംദുലില്ലാ ആ ഉമ്മ തന്ന ചുട്ടിയും അതുപോലെ ഉമ്മ തന്ന ആ 2 കമ്മലും പാവപ്പെട്ട ഒരു ഗതിയുമില്ലാത്ത എത്തീമുകളിലേക്ക്, എത്തീം കുട്ടിയിലേക്ക് അത് നമ്മൾ കൈമാറുകയും നമ്മുടെ ഡെയിലി റിമൈൻഡർ എന്ന് പറയുന്ന ചാനലിലൂടെ ഒരു പാവപ്പെട്ട എത്തീം കുട്ടിയെ സഹായിക്കാനും ഒരുപാട് വീട് പണികൾ പൂർത്തിയാക്കി കൊടുക്കാനും അങ്ങനെ വിശ്വസ്തതയോടുകൂടി നിങ്ങൾ തരുന്ന 100 രൂപയാണെങ്കിലും, നിങ്ങൾ തരുന്ന ചെറിയ കമ്മലാണെങ്കിലും, നിങ്ങൾ തരുന്ന എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും അതെല്ലാം വിശ്വസ്തതയോടുകൂടി ഏൽപ്പിക്കേണ്ടുന്ന കരങ്ങളിൽ ഏൽപ്പിക്കാൻ അള്ളാഹുവിനെ മുൻനിർത്തി കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അത് തന്ന ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഒരു വീടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ 5000 മുതൽ 25000 രൂപ മുതൽ അങ്ങനെ തുടങ്ങി വലിയ വലിയ തുകകൾ ഏൽപ്പിച്ചു തരികയും ഇന്നും ഒരു സഹോദരൻ വിളിച്ചുകൊണ്ട് ഒരു തുക ഏൽപ്പിക്കാം, തരാം ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് ഒരു വാഗ്ദത്തം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, ഈ ഉമ്മ ഈ കമ്മലുകൾ തന്നതോ ഈ ചുട്ടിയൊന്ന് തന്നതോ അവരൊക്കെ കോടീശ്വരരായിട്ടില്ല. ഉസ്താദേ, ഇനി എപ്പോഴാണ് ഞങ്ങൾ മരണപ്പെടുന്നതെന്നറിയില്ലല്ലോ. ഈ കാണുന്ന വസ്തുവകകളെല്ലാം അലങ്കാരത്തിന് വേണ്ടി ഞാൻ ഇട്ടുപോയി. ഇന്ന് മരണപ്പെട്ടാൽ ഇതിൻ്റെ അവകാശികൾ മറ്റൊരാളാണ് ഉസ്താദേ. എനിക്ക് 60 പവനുണ്ടെന്നിരിക്കട്ടെ, 50 പവനുണ്ടെന്നിരിക്കട്ടെ, ഇത് ഇന്ന് ഞാൻ മരണപ്പെട്ടു പോയാൽ നാളെ അതിൻ്റെ അവകാശികൾ വേറൊരാളാണ്.
അതേസമയം ഞാൻ മുഖാന്തരം ഒരു യതീമായ കുട്ടിക്ക് ആ ഒരു ആഭരണം ധരിക്കാനിടയായെങ്കിൽ അള്ളാഹു എന്നെ അനുഗ്രഹിക്കുമല്ലോ, അള്ളാഹു എന്നെ പൊരുത്തപ്പെടുമല്ലോ. ആഹ്റത്തിലാ യത്തീം കുട്ടിയെ സഹായിക്കുന്നവർക്ക്, അദുനിയാവിലൊരു യത്തീം കുട്ടിയെ സഹായിക്കുന്നവർക്ക് മുത്തുനബിയോടൊപ്പം സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച ആ സ്വർഗത്തിൽ എനിക്ക് കൂട്ടുകൂടാമല്ലോ എന്ന് പറഞ്ഞു തന്ന ഉമ്മയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ നിങ്ങളിൽ ആർക്കെങ്കിലും യത്തീമായ കുട്ടികളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഒരുപാട് യത്തീമക്കളുകളുണ്ട്, നിങ്ങൾക്കൊരു ഹാഫിളായ ഒരു മുത്താലിമിൻ്റെ പഠന ചിലവേറ്റെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പറയുമെങ്കിൽ പറയണം, ഹാഫിളീങ്ങളായ മക്കൾ ഇവിടെയുണ്ട്, മുത്താലിമീങ്ങളായ മക്കൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു 100 രൂപയാണെങ്കിലും അത് അർഹമായ കരങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, വിശ്വസ്തതയോടുകൂടി ഏൽപ്പിക്കാൻ ഇതുപോലെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ നല്ലതിലേക്ക് എന്ത് മുറാദ് വെച്ചുകൊണ്ടാണോ നിങ്ങൾ നൽകുന്നത്, അത് നമ്മൾ എത്തിക്കേണ്ടുന്നിടത്ത് നമ്മൾ എത്തിക്കും. അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹുവെ, സഹായിക്കുന്നവരെ നീ സഹായിക്കണം. റഹ്മാനെ, എല്ലാ പ്രതിസന്ധികളെയും മാറ്റിക്കൊടുക്കണം. അള്ളാ, എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റിക്കൊടുക്കണം. റഹ്മാനെ, എല്ലാ സങ്കടങ്ങളെയും മാറ്റിക്കൊടുക്കണം. അള്ളാ, ആ ഉമ്മ യത്തീം കുട്ടിയെ സഹായിക്കാൻ വേണ്ടി അവിടുത്തെ ചുട്ടി മാലയും അതുപോലെ തന്നെ കമ്മലും തന്നു. ആഹ്റത്തിൽ നീ സ്വർണം കൊടുക്കണം. റഹ്മാനെ, ആ ഉമ്മയുടെ മകന് നീ നല്ല ആഫിയത്തും ആരോഗ്യവും കൊടുക്കണം. റഹ്മാനെ, ആ ഉമ്മയുടെ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്തതാണ്. നീ സ്വർഗം കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണം. റഹ്മാനെ, ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങൾ എന്ത് മുറാദാണ് വെക്കുന്നത്, ഒരു മുത്താലിമായ കുട്ടിയെ സഹായിക്കാൻ ഞാൻ ഏറ്റെടുത്തു ഉസ്താദെ, അല്ലെങ്കിൽ ഒരു ഹാഫിളിനെ ഏറ്റെടുക്കും, ഇതുപോലെ നമുക്ക് ഒരുപാട് മുത്താലിമീങ്ങളെ സഹായിക്കണം, ഒരുപാട് യത്തീമക്കളെ സഹായിക്കണം, നിങ്ങൾ തരുന്ന പൈസ അർഹമായ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും ഇൻഷാ അല്ലാ. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും അതിന് കഴിയുമെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പര്, നിങ്ങൾ അവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ നമ്പരും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകളെ കണ്ണീരൊപ്പാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസീക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നൗഫൽ അസ്ഹരി, കൊല്ലം.